ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും വയനാട് എംപിയുമായ രാഹുൽഗാന്ധിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 26 കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഗാന്ധി കുടുംബം അമേഠി ലോക്സഭാ സീറ്റിലേക്കും റായ്ബ്രേലി ലോക്സഭാ മണ്ഡലത്തിലേക്കും മാറുമെന്നാണ് അവകാശവാദം. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബ്രേലിയിൽ പ്രിയങ്ക ഗാന്ധിയും നാമനിർദ്ദേശം ചെയ്യുന്നതിന് മുമ്പ് അയോധ്യയിലേക്ക് പോകുമെന്നും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട്ടിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 26 അവസാനിക്കുമ്പോൾ റായ്ബ്രേലി അമേഠി സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ നടപടികളും അതേ ദിവസം തന്നെ ആരംഭിക്കും. ഏപ്രിൽ 30 മുമ്പ് ഇക്കാര്യത്തിൽ ഔപചാരിക പ്രഖ്യാപനം ഉണ്ടാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റായ്ബ്രേലിയിലെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള പല പാർട്ടി നേതാക്കളും മൗനത്തിലാണ്. അമേഠിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ കോൺഗ്രസിന്റെ സൈനികനാണെന്നും എനിക്ക് എന്തുത്തരവ് നൽകിയാലും അത് അനുസരിക്കുമെന്നും അദ്ദേഹം അടുത്തിടെ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ നിന്നും റായ്ബ്രേലിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ മെയ് 1-നും 3-നും ഇടയിൽ ഇരു നേതാക്കളും അവരവരുടെ സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടു മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം മെയ് 3. മെയ് 20 അഞ്ചാം ഘട്ടത്തിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. രാഹുലും പ്രിയങ്കയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ സെൽ ഇൻചാർജ് ജയറാം രമേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അടുത്തിടെ രാഹുൽ ഗാന്ധി താമസിക്കുന്ന അമേഠിയിലെ വീട് വൃത്തിയാക്കുകയും പെയിന്റിംഗ് ചെയ്യുകയും ചെയ്തത് വാർത്തയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അമേഠിയിലും റായ്ബറേലിയിലും രാഹുലും പ്രിയങ്കയും മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.